എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു ആംഗിളിൽ നിന്നുമാണ്, മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്നുമാണ്. അതായത് ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദുരിതത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതിൻ്റെ ചരിത്രം, ഇപ്പോൾ എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ട് രാജ്യങ്ങളിലെയും മരണക്കണക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലേ. ഇപ്പോൾ മരണക്കണക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഗാസയിലെ ജനങ്ങളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ വളരെ വലിയൊരു ദുരന്തത്തിലായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെ പറ്റിയിട്ടും ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്ന ആക്രമണത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. മാത്രമല്ല, ഇന്നേ ദിവസം ഇസ്രായേൽ ഗാസയ്ക്ക് ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലെ വടക്കൻ മേഖലയിൽ താമസിക്കുന്നവർ അവിടെ നിന്ന് നീങ്ങി തെക്കൻ മേഖലയിലേക്ക് പോകണം. കാരണം ഞങ്ങൾ വടക്കൻ മേഖല ആക്രമിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ബോർഡറിൻ്റെ അടുത്തായിട്ട് 5.5 ലക്ഷത്തോളം വരുന്ന ഇസ്രായേലി പട്ടാളക്കാരാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പട്ടാളക്കാർ മാത്രമല്ല, ഒരുപാട് ടാങ്കറുകൾ ഉണ്ട്. അതുപോലെ തന്നെ വളരെ മോഡേണായിട്ടുള്ള ഒരുപാട് ആയുധങ്ങളും ഒക്കെയായിട്ട് 3.5 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാർ അവിടെ സജ്ജമായി നിൽക്കുകയാണ് ഒരു ഓർഡർ കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഗാസയെ ഒരു കരയാക്രമണത്തിന് കയറി അങ്ങോട്ട് ഫുള്ള് തുരത്തി ഒരു കണ്ണും പൂട്ടി അടിക്കത്തില്ല അതുപോലത്തെ ഒരു രീതിയിലേക്ക് പോകാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും കാലം നോക്കുവാണെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ മിസൈൽ ആക്രമണങ്ങൾ മാത്രമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോർഡറിൻ്റെ അവിടെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളും അല്ലേ, അതിനപ്പുറത്തേക്ക് വലിയൊരു കരയാക്രമണം നടന്നു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് മറ്റു വലിയൊരു ദുരന്തമായിരിക്കും. എന്താണ് ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ഉപരോധിച്ചിരിക്കുകയാണ്. ഗാസയിലേക്കുള്ള വെള്ളം, ഭക്ഷണം, ഇലക്ട്രിസിറ്റി, നെറ്റ്വർക്കുകൾ, ഇന്ധനം തുടങ്ങിയ ഒന്നും തന്നെ ഇപ്പോൾ ഗാസയിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആകെപ്പാട് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ 2G പോലത്തെ നെറ്റ്വർക്കാണ്. പക്ഷേ മൊബൈൽ പ്രവർത്തിക്കാൻ കറണ്ടില്ല. അതുകൊണ്ട് ആൾക്കാർ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിൽ പുതിയ നിക്ഷേപ അവസരങ്ങൾ വരുമ്പോഴേക്കും ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ HDFC അവരുടെ പുതിയ HDFC ഫ്ലെക്സി ക്യാപ് NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം, അതായത് ഒക്ടോബർ 25 വരെ മാത്രമാണ് നിങ്ങൾക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇതൊരു ഓൾ ഇൻ വൺ ഇക്വിറ്റി ഫണ്ടാണ്. അതായത് ലാർജ് ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും എല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാകും. മാർക്കറ്റ് സൈക്കിൾ പ്രകാരമായിരിക്കും നിങ്ങളുടെ പണം ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപിക്കുക. മാർക്കറ്റ് നല്ലതുപോലെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പിലും, ഇനി പെർഫോമൻസ് കുറവാണെങ്കിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലുമായിട്ടും നിങ്ങളുടെ ആ ഒരു ഫണ്ടിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട്, അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു വൊളാറ്റിലിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. കമ്പനിയുടെ ഫണ്ട് സൈസ് 2.5 ലക്ഷം കോടി രൂപയാണ്. അതുപോലെ തന്നെ സോൾവെൻസി റേഷ്യോ 200%. HDFC മുമ്പിൽ വെച്ചിട്ടുള്ള എല്ലാ ഫണ്ടും നല്ല റിട്ടേൺ ആണ് നൽകിയിട്ടുള്ള. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ HDFC ലൈഫ് ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ CAGR റിട്ടേൺ നൽകിയിട്ടുള്ളത് 22.7%. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ റിട്ടേൺ നൽകിയിട്ടുള്ളത്, CRG റിട്ടേൺ നൽകിയിട്ടുള്ളത് 30%. മാത്രമല്ല, നിങ്ങൾക്ക് ഇത് മന്ത്ലി പ്രീമിയത്തിന്റെ 120 തവണ വരെ ലൈഫ് കവർ നൽകുന്നതായിരിക്കും. കൂടാതെ 0 പ്രീമിയം അലോക്കേഷൻ ചാർജ്, 0 പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ്, റിട്ടേൺ ഓഫ് മോർട്ടാലിറ്റി, ഫണ്ട് വാല്യൂ ഓഫ് മെച്യൂരിറ്റി എല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ HDFC ഫ്ലെക്സി ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ ഈ സാഹചര്യത്തിന് തിരികൊളുത്തി വെച്ചിട്ടുള്ളത് ഹമാസ് എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഈ ഹമാസിനെ അമേരിക്കയായാലും യൂറോപ്യൻ യൂണിയൻ ആയാലും ഒരു തീവ്രവാദ സംഘടനയായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഹമാസാണ് പെട്ടെന്ന് പൊടുന്ന് തന്നെ ഒരു ആക്രമണം നടത്തി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. വർഷം 1973 ഇസ്രായേൽ അവസാനമായിട്ട് ഈ ഒരു പലസ്തീനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവൻ 2001 പോലും ഒരുപാട് മിസൈൽ ആക്രമണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇസ്രായേൽ പരസ്യമായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനവും കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ലായിരുന്നല്ലേ. അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ആക്രമണത്തെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊന്നല്ല. ഇപ്പോൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്ന കണക്കുകൾ പ്രകാരം 1600. ഇപ്പോൾ ഗാസയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണമെന്ന് പറയുന്നത് 1400. ഇപ്പോൾ ഇതിൽ രണ്ട് രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഗാസയിലേക്ക് വരുവാണെങ്കിൽ അവിടെയാണ് കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഗാസയിൽ ഏകദേശം 400+ കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു അന്ത്യശാസനമുണ്ടല്ലോ, അതായത് നോർത്തിൽ താമസിക്കുന്ന നോർത്ത് ഗാസയിലുള്ളവരെല്ലാം തന്നെ സൗത്തിലേക്ക് പോകണം. നോർത്ത് ഗാസയിൽ ഏകദേശം 10-11 ലക്ഷത്തോളം ആൾക്കാരാണുള്ളത്. ഈ ഗാസ എന്ന് പറയുന്ന ആകപ്പാടെ ചെറിയൊരു പ്രദേശമാണ്. ആകപ്പാടെ 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നതാകട്ടെ 22 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ. അപ്പോൾ ആൾക്കാർ എത്രത്തോളം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം അല്ലേ. ഒരു പക്ഷേ അവിടെ ചെറിയൊരു ഗുണ്ട് കൊണ്ട് ഇട്ടാൽ തന്നെ 2-3 പേർക്ക് പരിക്കേർക്കും. അത്രത്തോളം വരുന്ന തിങ്ങിപ്പാർക്കുന്ന ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഗാസ. അപ്പോൾ നിലവിൽ ഈ നോർത്തിൽ താമസിക്കുന്ന 10-15 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ സൗത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ പോസിബിൾ ആകും? കാരണം ഗാസയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലേക്ക് ഏകദേശം എത്രത്തോളം മിസൈലാണ് ഇട്ടെന്നറിയാമോ? വരുന്ന കണക്കുകൾ പ്രകാരം 6000 വരുന്ന മിസൈലുകൾ ഇസ്രായേൽ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 4000+ ടണ്ണാണ് വരുന്നത്.
അവിടുത്തെ 12,000 വരുന്ന വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും ഹോസ്പിറ്റൽസും ഒക്കെ തകർന്ന് നാമാവശേഷമായി. അവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ആശുപത്രിക്കൊക്കെ ഒരു കറണ്ട് ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. നിലവിലുള്ള തകരാത്ത ആശുപത്രിക്ക് പോലും പക്ഷേ കറണ്ട് ഇല്ല, പുറത്തെ പുറലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കാര്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ, അതായത് ഗാസയിലെ സാഹചര്യങ്ങൾ അറിയാൻ നമുക്ക് പാടാണ്, എങ്കിൽ കൂടിയിട്ട് നമുക്ക് പുറത്ത് ചില ന്യൂസുകൾ കിട്ടാറുണ്ടല്ലോ, അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാട് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡയറക്റ്റ് 2G കമ്മ്യൂണിക്കേഷൻ ആണ്, ചിലപ്പോൾ സാറ്റലൈറ്റ് സംതിങ് എനിവേ അത്രയും സ്പീഡുള്ള കമ്മ്യൂണിക്കേഷനെ അവിടെ അവൈലബിൾ ഉള്ളൂ. അതും എങ്ങനെയാണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ കാറിന്റെ ബാറ്ററീസ് ഉണ്ടല്ലോ, ആ ബാറ്ററീസിൽ നിന്ന് അവരുടെ ഫോണും മറ്റ് ഡിജിറ്റൽ ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലൂടെ വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് തൽക്കാലത്തേക്ക് അറിയാൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു തകർന്നടിഞ്ഞ സിറ്റിയിലൂടെ, തകർന്നടിഞ്ഞ റോഡിലൂടെ മാത്രമല്ല അവിടെ ചോരപ്പുഴയും ആയിട്ടിങ്ങനെ പൊടി പടലങ്ങളുമായിട്ട് കെട്ടിടങ്ങളെല്ലാം നാമാവശേഷമായി കിടക്കുവാണ്. റോഡുകളില്ല, റോഡുകൾ തകർന്നു, വാഹനങ്ങളില്ല, വാഹനങ്ങൾ കത്തിയമർന്നു. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഈ ഒരു 11,00,000 വരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോവുക? മാത്രമല്ല ഇത് ചെറിയൊരു പ്രദേശമാണ്, അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏകദേശം 150 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്ന് വയ്ക്കുക. ഈ 150 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന ഇത്രയും വരുന്ന ആൾക്കാർ ഒരുമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു പ്രദേശത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാ തരത്തിലുള്ള ഈ യാത്രാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, കാർ ഉണ്ട്, മോട്ടോർ സൈക്കിൾ ഉണ്ട്, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക, അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം അത്രയും ഡെൻസലി പോപ്പുലേറ്റഡ് ആണ്, അത്രത്തോളം വരുന്ന ആൾക്കാർ 10-15 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു സംഖ്യയല്ല, അവർക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇസ്രായേൽ കൊടുത്തിട്ടുള്ള അന്ത്യശാസനം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് പറയുന്നത് നാളെ ഒരു പകുതിയോട് കൂടിയിട്ട് അതും കഴിയും. അപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും ഇസ്രായേലിൻ്റെ, സോറി, ഗാസയുടെ അവസ്ഥ? മാത്രമല്ല യു എൻ അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചെയ്യരുത്, നിങ്ങൾ ചെയ്യരുത്, കരയുദ്ധത്തിന് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമായിരിക്കും എന്ന് വ്യക്തമായിട്ട് യു എൻ അടക്കം ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക എന്നല്ലേ, തുനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ആ ഒരു മൈൻഡിലാണ്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പരസ്യമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയ നിമിഷം മുതൽ ഈ ഒരു ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായിട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഗാസയിലെ ആൾക്കാരുണ്ടല്ലോ, അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ 22,00,000 വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഈജിപ്തിലേക്ക് പോയിട്ട് അഭയം പ്രാപിക്കാൻ പറ്റും. പക്ഷേ സംഭവിച്ച കാര്യം എന്താണോ, ഈജിപ്ത് അവരുടെ ബോർഡർ അടച്ചു കളഞ്ഞു. അതായത് ഗാസയിലെ ജനങ്ങൾ ആ ഒരു പ്രദേശത്ത് ലോക്കായിപ്പോയി. അവർക്ക് ചുറ്റുമുള്ളത് ഇസ്രായേലും ആകപ്പാടെ ഒരു ഈജിപ്തിൻ്റെ ബോർഡറാണ്. അവർക്ക് വേറൊരു പ്രദേശത്തേക്കോ എങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല. ഇനി തൊട്ടപ്പുറത്തുള്ളത് കടലാണ്. ആ കടലാണെങ്കിൽ യു എസിൻ്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധ കപ്പലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. യു എസിൻ്റെ വിമാനങ്ങൾ, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യുദ്ധ വിമാനങ്ങളാണ് ആ കപ്പലിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇസ്രായേലിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതിനപ്പുറത്തേക്ക് യു എസ് തങ്ങൾക്ക് വന്നിട്ടുള്ള സ്വന്തം പ്രശ്നമായിട്ട് കൂട്ടിയ പോലെയാണ്. കാരണം ഒന്നാലോചിച്ച് നോക്കുക, യു എസിലെ ഡിഫൻസ് മിനിസ്റ്റർ, അതായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഏറ്റവും തൊട്ട് താഴത്തുള്ള കുറച്ച് പവേഴ്സിൽ പെടുന്ന ഒരാളാണ് യു എസിലെ ഡിഫൻസ് മിനിസ്റ്റർ, ഡിഫൻസ് സെക്രട്ടറി എന്നൊക്കെ ഉള്ളത് അല്ലേ. അവരടക്കം നിലവിൽ ഇസ്രായേൽ വന്നിട്ടുണ്ട്. ഇസ്രായേൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇസ്രായേലിൻ്റെ 4-1 മിലിറ്ററി വിചാരിച്ചാൽ പോലും ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ, അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാൻ പറ്റും. കാരണം ഏറ്റവും മികച്ചൊരു ആർമിയാണ്, ഏറ്റവും മികച്ചൊരു മിലിറ്ററി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പം, അതായത് കംപ്ലീറ്റ് 4-1 മാത്രമല്ല, അവരുടെ എല്ലാത്തരം സജ്ജീകരണങ്ങളും അവർ ഈ ഒരു ഒറ്റ യുദ്ധത്തിന് വേണ്ടി ഈ ഒരു ചെറിയ പ്രദേശത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഒന്നാലോചിച്ച് നോക്കുക, 350,000 വരുന്ന ആർമിക്കാരാണ് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിസർവ് മിലിറ്ററി ഉണ്ട്. എന്താണ് റിസർവ് മിലിറ്ററി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസിൽ പെർമനൻ്റ് ആയിട്ട് ഒരുപാട് പേരുണ്ടാകും. മറ്റ് ചിലർ എന്ന് പറയുന്നത് റിസർവിലുള്ളവരാണ്, അവർക്ക് മറ്റ് ജോലികൾ ചെയ്യാം, അവർക്ക് ശമ്പളം കുറവായിരിക്കും, ചെറിയ പെൻഷൻ പോലെ ആയിരിക്കും കിട്ടുന്നത്, മറ്റ് ജോലികളൊക്കെ ചെയ്യാം. പക്ഷേ ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു റിസർവ് ഫോഴ്സിനെ കൂടെയാണ് നിലവിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലി ജനത ഉണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, അവരെയൊക്കെ ഇസ്രായേലി ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ അവരൊക്കെ പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോട് കൂടിയിട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുത്താനായിട്ട് അവിടുന്ന് ഫ്ലൈറ്റിംഗ് കയറി ഇസ്രായേലിൽ നിന്ന് ലാൻഡായി, അവരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആകപ്പാടെ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഈ ഗാസ മുനമ്പ് പെട്ടിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണുള്ളത്. ഇപ്പോൾ മിസൈൽ ആക്രമണത്തിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്, പക്ഷേ കരയുദ്ധം വന്നു കഴിഞ്ഞാൽ അതുപോലെ ആകത്തില്ല. മുമ്പിൽ കാണുന്നവരെല്ലാം ഒരുപക്ഷെ വെടിവെച്ച് കൊന്നിങ്ങനെ, നമ്മൾ ചില സിനിമകളും കണ്ടിട്ടില്ല, കാണുന്നവരെല്ലാം വെടിവെച്ച് കൊന്നൊരു വലിയൊരു പടം ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിപ്പോകുന്നു, ഒഴുകിപ്പോകുന്നത്, അതുപോലത്തെ ഒരു കാഴ്ചയായിരിക്കും കാണേണ്ടി വരുന്നത്. മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ രാസായുധം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് ഫോസ്ഫറസ് അന്തരീക്ഷമായിട്ട് വായുവായിട്ട്
സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ ടെമ്പറേച്ചറോടെ കത്തിപ്പടരും. 850 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും അതുണ്ടാക്കാൻ പോകുന്ന ടെമ്പറേച്ചർ. അപ്പോൾ അവിടെയുള്ള പല ആൾക്കാർക്കും പൊള്ളലേൽക്കുകയാണ്. അത് വളരെ മാരകമായിട്ടുള്ള ഒരു രാസായുധമാണ് ഈ വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. തലമുറകളോളം അതിന്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ ആ ഒരു വിഭാഗം അനുഭവിച്ചേക്കാം. ഇപ്പോൾ ഗാസയിലെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് വൈറ്റ് ഫോസ്ഫറസ് ജസ്റ്റ് അത് മാത്രം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം കത്തി ചാരമാകും, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പൊള്ളലേൽക്കും. അവർ തലമുറകളോളം അതിന്റെ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൈയും കാലും കത്തി നശിച്ച് നമ്മൾ മുഖമൊക്കെ വികൃതമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ തള്ളപ്പെടും. അത് വളരെ ഭീകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നിലവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും പിടിയില്ല. ഇസ്രായേലിന് തന്നെ അറിയാം എന്താണ് അവരുടെ പ്ലാൻ എന്ന്. അപ്പോൾ ഇതിന് പലരും പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞിട്ടല്ലേ അവർ കയറി മാന്തി എന്നാണ്. ശരിയാണ്, ഇസ്രായേലിനെ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ആക്രമിച്ചിട്ട് തന്നെയാണ് അവർ വലിയ ആക്രമണം പ്രത്യാക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 13 വരുന്ന ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഹമാസ് പറയുന്നത് അത് ഇസ്രായേൽ തന്നെ നടത്തിയിട്ടുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞോടെ അത് ഇസ്രായേലിനെ കൂടുതലായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹമാസ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ബന്ദികളുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? അതായിരുന്നു ഹമാസിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ബന്ദികളുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യാന്നായിരുന്നു ഹമാസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു തന്ത്രമൊന്നും ഇസ്രായേലിന്റെ മുമ്പിൽ വിലപ്പോയില്ല. അവരെന്ത് പറഞ്ഞാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും, ഈ ഭൂമിയിൽ നില്ലായ്മ ചെയ്യും എന്നുള്ള ഒരു ശബ്ദം എടുത്തുകൊണ്ട്, ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുമ്പോട്ട് യാതൊരുവിധ ഇടത്തടവുകളും ഇല്ലാതെ പല രാജ്യങ്ങളും, നെതർലാൻഡ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരമാർഗ യുദ്ധത്തിലേക്ക് പോകരുത്, വലിയൊരു വിപത്തായിരിക്കുന്ന ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ ആരുടെയും വാക്ക് കേൾക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. റെഡ് ക്രോസ് സൊസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം പലസ്തീനിലെ ആശുപത്രിയിലേക്ക് കാഴ്ചകൾ വളരെ ദയനീയമാണ്, അവർ ഇന്നേവരെ കാണാത്ത കാഴ്ചകളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ആൾക്കാരവിടെ ജീവനോടെ, ചെറിയൊരു ജീവനോടെ വരുന്നു, അവിടെ ഇരുന്ന് മരിക്കുന്നു. കാരണം കയ്യില്ല കാലില്ല കത്തിക്കറിഞ്ഞ ശരീരം, ചെറിയൊരു ജീവൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടെ വന്നിട്ട് അവർക്ക് മരണം ഏറ്റുവാങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ആശുപത്രി സംവിധാനങ്ങളൊന്നും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാരണം പ്രവർത്തിക്കുന്നില്ല, ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നില്ല, മാത്രം ബ്ലഡ് സപ്ലൈയോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആൾക്കാർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രോഗി എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ മാർഗ്ഗമില്ല, റോഡുകൾ തകർന്നു കിടക്കുകയാണ്, വാഹനങ്ങളില്ല, വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവറില്ല, ആരുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഇതാണ് ഇപ്പോൾ പലസ്തീനിൽ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഹമാസ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ആക്രമണത്തിൽ ഏത് രാജ്യമാണെങ്കിലും പ്രതികരിക്കും. ഇപ്പോൾ നമ്മളെ പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇങ്ങോട്ട് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചാക്രമിക്കത്തില്ലേ? ഉറപ്പായിട്ടും ആക്രമിക്കുമല്ലേ. പക്ഷേ അതിനൊരു അന്ത്യം ഉണ്ടാകണ്ടേ, ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടാകണ്ടേ, അത് കഴിഞ്ഞിട്ട് വേണ്ട എന്നും പറഞ്ഞൊരു അവസ്ഥയിലേക്ക് തീരുമാനിക്കണ്ടേ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഇസ്രായേൽ ഒരു സെറ്റ് ഓഫ് ആക്രമണം നടത്തി, പക്ഷേ ഹമാസ് അപ്പോഴും ആക്രമണം നിർത്തിയിട്ടില്ല. ഹമാസ് ആക്രമണം നിർത്തിയാൽ ഇവർക്ക് നിർത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ വാദം. ഹമാസ് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അഷ്കലോണിലും ജെറുസലേമിലൊക്കെ ആയിട്ട് മിസൈലുകൾ വീഴുന്നുണ്ട്, ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്, സൈനികർ മരിക്കുന്നുണ്ട്. ശരിയാണ്, ഇസ്രായേലിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹമാസ് ഈ ഒരു ആക്രമണം നിർത്തിയാൽ മാത്രമേ ഇസ്രായേൽ നിർത്തത്തുള്ളൂ. ഇവിടെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, സ്വന്തം ശവക്കിഴി തോണ്ടി പലസ്തീൻ എന്ന് പറഞ്ഞല്ലേ, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ ജനങ്ങളെ, നമ്മളെ പോലുള്ള, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും മക്കളെയും കുട്ടികളെയും സഹോദരങ്ങളെ പോലുള്ള ആൾക്കാർ രണ്ട് രാജ്യങ്ങളിലും കൊല്ലപ്പെടുന്നു, അവരും മരണപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പിടയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഈ കരയുദ്ധത്തിൻ്റെ ഒരു വാർത്ത കണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കരയുദ്ധം നടന്നു കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്കായിരിക്കും വന്നേക്കുന്നത്. അത് നടക്കാതിരിക്കട്ടെ, ഇത്രയും കൊണ്ട് അവസാനിക്കട്ടെ യുദ്ധം, യുദ്ധം അവസാനിച്ചത് നിർത്തട്ടെ. അല്ലാതെ എങ്ങനെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ്? ഇപ്പോൾ ഈജിപ്ത് വിചാരിച്ചിരുന്നെങ്കിൽ 200,000 വരുന്ന ഗാസയിലുള്ള ജനങ്ങളെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം, ഈ യുദ്ധം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരികെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാം. പക്ഷേ ഈജിപ്തിനെ സംബന്ധിച്ച് അവരുടെ ന്യായീകരണമുണ്ട്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അവരുടേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ തിരിച്ചാക്രമിച്ചു. ഇപ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി ഞങ്ങൾ ആക്രമിച്ചു. ഈജിപ്ത് ഇവരെ കയറ്റാത്തത് കാരണം പറയുന്നത് ഹമാസ് അടക്കമുള്ള ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പ്, ഇപ്പോൾ ഹമാസിനൊക്കെ തീവ്ര സംഘടനയായിട്ട് യു എസ് റെക്കോഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ പല സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ തലയിലാകും, ഞങ്ങളെന്തിന് ഈ വേണ്ടാത്ത വയ്യാവിയിൽ എടുത്ത് വയ്ക്കണം, അതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാകത്തില്ലേ പിന്നെ എന്നാണ് ഈജിപ്തും ചോദിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തിനും ഓരോരോ ന്യായീകരണങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, നറേറ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയായാലും വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക, ഒരു 5 പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു കൊച്ചു കുഞ്ഞ് ഒരു സൈഡിൽ ബോംബ് പൊട്ടി ആ കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം വെന്ത് കരിഞ്ഞൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടില്ല. നമ്മുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞായിരിക്കാം, ചേട്ടൻ്റെ കുഞ്ഞായിരിക്കാം, സഹോദരി ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ജീവൻ നമ്മുടെ മുമ്പിൽ കിടന്ന് പെടുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലുമുള്ള അച്ഛന്മാർ ആ കുട്ടികളുടെ മൃതദേഹവുമായിട്ട് പോകുന്ന വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, ട്വിറ്ററിലും ചില റെഡിറ്റിലെ ചില ത്രെഡുകളിലൊക്കെ അതൊക്കെ പച്ചയായിട്ട് കണ്ട ആ ഒരു ഫീലാണ് ഞാനിത് സംസാരിക്കുന്നത്. മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, ആൾക്കാർ കൊല്ലപ്പെടാതിരിക്കട്ടെ. ഇപ്പോൾ ഈജിപ്ത് അവരെ രക്ഷിക്കുകയാണ്, അതേ ചെയ്യാനുള്ളൂ. ഈജിപ്ത് ബോർഡർ തുറന്നു കൊടുത്തില്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് ഈ നോർത്ത് ഗാസയിലുള്ള 10 വരുന്ന ആൾക്കാരോടാണ് സൗത്ത് ഗാസയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൗത്ത് ഗാസയിൽ വീണ്ടും ഇരട്ടി ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടില്ലേ?
അതായത് സൗത്ത് ഗാസയിൽ നിലവിൽ 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാരുണ്ട്, അങ്ങോട്ട് നോർത്ത് ഗാസയിൽ നിന്നുള്ള 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ വീണ്ടും വരും. അപ്പോൾ സൗത്ത് ഗാസയിൽ മാത്രമായിട്ട് 20-22 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ, അതായത് കംപ്ലീറ്റ് ജനസംഖ്യയും അങ്ങോട്ട് വരും. മറ്റൊരു സാധ്യത കൂടെ കാണുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് ആക്രമണം നടത്തിയിട്ട് കംപ്ലീറ്റ്, അതായത് ബെഞ്ചമിൻ നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞായിരുന്നു ഗാസയെ ആളില്ല തുരുത്താക്കുമെന്ന്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ആളില്ല തുരുത്താക്കുമെന്ന് അല്ലേ. അപ്പോൾ ഈ ഒരു ജനവിഭാഗത്തെ എല്ലാം ഒറ്റ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വല്ല ബോംബിടാനോ വലിയൊരു മിസൈൽ ഇടാനോ പദ്ധതി ഒന്നും അറിയില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഉള്ള ഒരു രാജ്യമാണ്, 3.5 ലക്ഷത്തോളം വരുന്ന കരമാർഗം യുദ്ധം നടത്താൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ കംപ്ലീറ്റ് സർവ്വസന്നാഹങ്ങളെ ഒരു ചെറിയ സ്ട്രിപ്പ് തകർക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് പറയുമ്പോഴേക്കും എത്ര പകയായിരിക്കും അവർക്കുള്ളത്. എന്ത് വേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആർമി കാണിക്കാൻ പോകുന്നത് കയറി മേയുക എന്നൊക്കെ പറയത്തില്ലേ, കണ്ണും പൂട്ടി അടച്ച് നശിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമായിരിക്കും അവർ ചെയ്യുന്നത്. അത് വലിയ നാശനഷ്ടമായിരിക്കും ഉണ്ടാക്കി വയ്ക്കുന്നത്. നമുക്ക് വേണ്ട എന്താണ്? സമാധാനമാണ്, പീസാണ് വേണ്ടത് അല്ലേ. അത് സംഭവിക്കട്ടെ. ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടോട്ടെ, അതിനൊന്നും എനിക്കൊരു വിഷയമില്ല, യാതൊരുവിധ പശ്ചാത്താപമോ അല്ലെങ്കിൽ വിഷമമോ ഒന്നുമില്ല. പക്ഷേ സാധാരണക്കാരുടെ കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ആയിക്കോട്ടെ, കുട്ടികൾ ഏത് യുദ്ധത്തിന് എന്തൊക്കെ, ഇപ്പോൾ ഒരു തീവ്രവാദിയുടെ മകനാണെങ്കിൽ കൂടിയിട്ട് അത് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേട്ടയാടുന്ന ഒരു സംഭവമാണ്. എന്തായാലും യുദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, പെട്ടെന്ന് ഈ ഒരു യുദ്ധം കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഒന്നുകൂടി HDFC ഫ്ലെക്സിക്യാബ് NFO പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസം ഒക്ടോബർ മാസം 25-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മാത്രമല്ല NRIs ഒക്കെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മാസം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ 2.5 കോടി വരെ കിട്ടാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഏതൊരു വ്യക്തിക്കും ATC പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു NFO ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് വായിച്ചു നോക്കി കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മാഡപ്പള്ളി സൈനിങ് ഔട്ട്.